ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ജയിൽ മോചിതനായ കഫിൽ ഖാന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്ത് ജയിലിൽ വെച്ച് 5 ദിവസത്തോളം ഭക്ഷണം കൊടുക്കാതെ അദ്ദേഹത്തെ പീഡിപ്പിച്ചു എന്ന ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം ഉയർത്തുന്നത് എത്രത്തോളം പീഡനങ്ങൾ അദ്ദേഹം അനുഭവിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വെളിപ്പെടുത്തലുകൾ ഉത്തർപ്രദേശ് സർക്കാർ 8 മാസമാണ് എന്നെ തടവിലാക്കിയത് 5 ദിവസം വരെ ഭക്ഷണം പോലും തന്നില്ല മുംബൈയിൽ നിന്ന് മധുരയിലേക്ക് കൊണ്ടുവരുന്നതിനിടെ എന്നെ ഏറ്റുമുട്ടലിൽ കൊല്ലാതിരുന്നതിന് യുപി പോലീസിനോട് നന്ദിയുണ്ട് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് തന്റെ മോചനത്തിനായി ശബ്ദം ഉയർത്തിയ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു കഫിൽ ഖാൻ പറഞ്ഞു തന്നെ മോചിപ്പിക്കാൻ സർക്കാർ തയ്യാറായിരുന്നില്ല ജനങ്ങളുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് മോചനം സാധ്യമായത് രാമായണത്തിൽ മഹർഷി വാത്മീകി രാജധർമ്മന്റെ കുറിച്ച് പറയുന്നുണ്ട് എന്നാൽ യുപിയിലെ രാജാവ് രാജധർമ്മം നിർവഹിക്കുന്നില്ല എന്നും കഫിൽ ഖാൻ പ്രതികരിച്ചു യോഗി സർക്കാർ തനിക്കെതിരെ ഇനിയും കേസുകൾ വ്യാജമായി ഉണ്ടാക്കിയേക്കാം ഇപ്പോൾ താൻ ബീഹാറിലെയും അസമിലെയും പ്രളയബാധിതരെ സഹായിക്കാൻ പോവുകയാണ് എന്നും കഫീൽ ഖാൻ പറഞ്ഞു ദേശസുരക്ഷാ നിയമം ചുമത്തിയായിരുന്നു ഉത്തർപ്രദേശ് സർക്കാർ കഫീൽ ഖാനെ അന്യായമായി തടവിലിട്ടത് തുടർന്ന് അദ്ദേഹത്തെ ഇന്നലെ അർദ്ധരാത്രിയാണ് ഉത്തരവിനെ തുടർന്ന് ജയിലിൽ നിന്നും മോചിപ്പിച്ചത് സിഎഎ വിരുദ്ധ സമരത്തിന്റെ ഭാഗമായി അലിഗഡ് സർവകലാശാലയിൽ പ്രസംഗിച്ചതിനാണ് കഫീൽ ഖാനെ അറസ്റ്റ് ചെയ്തത് തുടർന്ന് യുപി പോലീസ് കഫീൽ ഖാനു മേൽ എൻഎസ്എ അടിച്ചേൽപ്പിക്കുകയും ചെയ്തു പൗരത്വ നിയമത്തിനെതിരായ കഫീൽ ഖാന്റെ പ്രസംഗത്തിൽ ദേശവിരുദ്ധമായി ഒന്നുമില്ല എന്നാണ് കോടതിയുടെ നിരീക്ഷണം ഈ നിരീക്ഷണം ഉത്തർപ്രദേശ് സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് കഫീൽ ഖാന്റെ തടവ് നിയമവിരുദ്ധമാണെന്ന് കോടതി നിരീക്ഷിച്ചു അദ്ദേഹത്തിന് മേൽ ചുമത്തിയ ദേശസുരക്ഷാ നിയമം കോടതി റദ്ദു ചെയ്തു അലഹബാദ് കോടതിയുടെ ഉത്തരവ് വന്നിട്ടും അദ്ദേഹത്തെ മണിക്കൂറുകളോളം തടവിൽ വെച്ച യുപി പോലീസിന്റെ നടപടിക്കെതിരെ കുടുംബം കോടതി ലക്ഷ്യ ഹർജി സമർപ്പിക്കാനിരിക്കെയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ ജയിൽ മോചനം പട്ടിണിക്ക് വരെ ഇട്ട് അദ്ദേഹത്തെ കൊല്ലാൻ ഉള്ള ശ്രമങ്ങൾ വരെ നടത്തിയെടുത്ത് നിന്നാണ് കഫീൽ ഖാന്റെ തിരിച്ചുവരവ് പൗരത്വ പ്രതിഷേധത്തിന്റെ പേരിൽ ഭരണകൂടം വേട്ടയാടിയ നിരവധി ആളുകളിൽ ഒരാളാണ് കഫീൽ ഖാൻ കോടതി ലക്ഷ്യ കേസിനെ തുടർന്ന് വിവാദത്തിലകപ്പെട്ട പ്രശസ്ത അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ ഉൾപ്പെടെ കഫീൽ ഖാനെ നീതി നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു എളുപ്പത്തിൽ ജാമ്യം ലഭിക്കാവുന്ന കേസായിട്ട് കൂടി വളരെയേറെ കാലം അദ്ദേഹത്തെ തടങ്കലിൽ പാർപ്പിച്ചതിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചന തന്നെയുണ്ട് എന്തായാലും സംസ്ഥാന സർക്കാരിന് കടുത്ത തിരിച്ചടി തന്നെയാണ് കഫീൽ ഖാന്റെ ഈ മോചനം